എല്ലാവർക്കും വിൻഡോസ് ഇലവൻ്റെ അപ്ഡേഷനൊക്കെ കിട്ടിക്കാണും. വിൻഡോസ് ഇലവൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കുറേ പേർക്ക് ഒരു ഫ്രീസിങ് പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ ഫുള്ളായിട്ട് ഫ്രീസ് ആവും, ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പം അതെങ്ങനെ മാറ്റാം, ആ ഒരു ഫ്രീസിങ് പ്രോബ്ലം എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ സെർച്ച് ബാർ എടുക്കുക, അവിടെ ടാസ്ക് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. ടാസ്ക് മാനേജർ വന്നു, അത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എടുക്കുക. ഒരുപക്ഷെ ടാസ്ക് മാനേജർ ആദ്യം എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ താഴെയുള്ള മോർ ഡീറ്റെയിൽസ് ഇല്ലേ, അതെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും. അവിടെ ഈ സ്റ്റാർട്ടപ്പ് ഉണ്ടല്ലേ, സ്റ്റാർട്ടപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പല ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ടപ്പിൽ ഇനേബിളായിട്ടായിരിക്കും കിടക്കുന്നത്, കണ്ടല്ലേ, ഇതുപോലെ ഇനേബിളായിരിക്കും. അതെല്ലാം ഡിസേബിൾ ആക്കി വിടുക. അതായത് നമ്മുടെ മെമ്മറി ഒരുപാട് എടുക്കുക, നമ്മുടെ റാം സിസ്റ്റം ഒരുപാട് എടുക്കുക സ്റ്റാർട്ടപ്പിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഈ ബാക്ക് എൻഡ് പ്രോഗ്രാം വർക്കാവുന്ന ടൈമിൽ ഹാങ് ആവും. അപ്പോൾ ഇത് ഇത്രയും ക്ലിയറായി, വലിയ പ്രശ്നങ്ങൾ വേറെ ഒന്നും കാണുന്നില്ല. പെർഫോമൻസ് CPU 8%, മെമ്മറി കുഴപ്പമില്ല 53%, സ്പേസ് വൈഫൈ GPU അനങ്ങുന്നില്ല, കുഴപ്പമില്ല, എല്ലാം ഫ്രീ ആണ്. ഇപ്പം GPU 1 ഉം 0 ഉം ഫ്രീ ആണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്തതായിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ആണ് എടുക്കേണ്ടത്. CMD ടൈപ്പ് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് വരും. കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത ശേഷം റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ അടിക്കുക, എന്നിട്ടത് യെസ് കൊടുക്കുക. അവിടെ നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. SFC ഒരു സ്പേസ് ഇട്ടിട്ട് \ scan നൗ അടിച്ച് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പം ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഉണ്ടോ, എന്തെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് എവിടെയെങ്കിലും ക്രാക്കായിട്ടുണ്ടോ ബ്രേക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ സിസ്റ്റം തന്നെ ചെക്ക് ചെയ്യും. സിസ്റ്റം ഫയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അനലൈസ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ടൈം എടുക്കും, 1 or 2 മിനിറ്റ് എടുക്കും മാക്സിമം. സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും, ചിലർക്ക് പെട്ടെന്ന് വരും. എൻ്റെ സിസ്റ്റം അത്യാവശ്യം ഫാസ്റ്റാണ്, നല്ല രീതിയിൽ തന്നെ അത് പോകുന്നുണ്ട്. SSD ഉള്ള സിസ്റ്റങ്ങളാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ്, എൻ്റെ SSD ആണ്, അത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് സ്കാൻ ചെയ്യും. എന്നാൽ ചില സിസ്റ്റങ്ങൾ കുറച്ച് സ്ലോ ആയിരിക്കും, അത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. അതിൽ 45-46% ആയിട്ടുണ്ട്. അടുത്തൊരു 30 സെക്കൻഡിനുള്ളിൽ സ്കാനിങ് കഴിയുന്നതായിരിക്കും മിക്കവാറും. അൻപത്തെട്ട്, 59, 60 ആയി. ഈ ഒരു സ്കാനിങ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ അത് വർക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ ടൈമിൽ സിസ്റ്റം ഫയല് അങ്ങനെ എന്തെങ്കിലും ഒരു ഫയലിന് കുഴപ്പമുണ്ടാവും. ചില സമയം ഇൻസ്റ്റാളേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ സിസ്റ്റം തന്നെ നമ്മൾ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ തന്നെ എടുക്കണം. നോർമലായിട്ട് എടുത്താൽ അതിനൊരു പവർ ഉണ്ടാവില്ല, കൂടുതൽ ആക്സസ് ഉണ്ടാവില്ല. തൊണ്ണൂറ്റി ആറായി 97, 100% കംപ്ലീറ്റ് ആയി. അവിടെ എഴുതി കാണിക്കുന്നുണ്ട് വിൻഡോസ് റിസോഴ്സ് പ്രൊട്ടക്ഷൻ ഡിഡ് നോട്ട് ഫൈൻഡ് ഇനി. എനിക്ക് പ്രശ്നങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ടാണ്, അതായത് ഓൾറെഡി പ്രശ്നങ്ങളൊന്നും ഇല്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് കാണിച്ചേനെ, എന്നിട്ട് എക്സിറ്റ് അടിച്ചു. ശേഷം എന്താ ചെയ്യേണ്ടത്, റീസ്റ്റാർട്ട് കൊടുക്കുക. റീസ്റ്റാർട്ട് കൊടുത്താൽ മിക്കവാറും ഹാങ്ങിങ് അല്ലെങ്കിൽ ഫ്രീസിങ് ഇഷ്യൂ, വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്ത ശേഷമുള്ള ആ ഒരു ഫ്രീസിങ് ഇഷ്യൂ മാറും. എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ആൻറ്റിവൈറസ് ഉണ്ടാവണം, സിസ്റ്റത്തിൻ്റെ ആൻറ്റിവൈറസ് തന്നെ മതി, വേറെ വെളിയിൽ നിന്നുള്ളത് ആവശ്യമൊന്നുമില്ല.
അധിവാരസം ഓണായിരിക്കണം. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.